ഹലോ, അപ്പോൾ ഇന്ന് കുഞ്ഞുപേണിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോവുകയാണ്. എണീക്കാൻ വേണ്ടി കുറച്ച് വൈകി. ഒന്നാമത്തെ കാര്യം നല്ല മഴയായിരുന്നു. പിന്നെ കുഞ്ഞുപെണ്ണ് ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നപ്പോഴും ഒരുപാട് താമസിച്ച് അങ്ങനെ ഞങ്ങൾ ഇതേ പള്ളിയിലെത്തി. അപ്പോൾ കുഞ്ഞുപെണ്ണ് പള്ളിയിൽ വന്നപ്പോൾ തന്നെ ഒരു വാവനെ കളിക്കാൻ വേണ്ടി കിട്ടിയായിരുന്നു കേട്ടോ. പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ കുഞ്ഞുപെണ്ണ് ഇതേ മിഠായി കൊടുക്കാൻ വേണ്ടി ചേച്ചിമാരുടെ അടുത്തേക്ക് പോവുകയാണ്. അവളോട് ഞാൻ മിഠായി പിടിക്കാൻ തോന്നിയിട്ടൊന്നും എവിടേക്കൊക്കെ ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്ക് ചേച്ചിമാരുടെ വീട്ടിൽ വന്ന് കുഞ്ഞുപെണ്ണ് മിഠായി കൊടുക്കാൻ വേണ്ടി പോവുക. അങ്ങനെ മിഠായിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും മമ്മീൻ്റെ ആടി അനിയനും പിന്നെ കുഞ്ഞുപെണ്ണിൻ്റെ പരിഞ്ഞമ്മയും പരിഞ്ഞമ്മയുടെ അനിയനും പിന്നെ ദേ അപ്പയമ്മയൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഷാലിയൊക്കെ അവർ ഒരു 6 മണിയൊക്കെ അപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേ ഡെക്കറേഷൻ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യണത്. അപ്പോൾ ഇതേ കുഞ്ഞുപെണ്ണിൻ്റെ ചേച്ചിമാരൊക്കെ അതേ തച്ചിനിരുന്ന് ബലൂൺ റെഡിയാക്കുവാണ്. മമ്മി ഇതേ അടിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ഇതേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞുപെണ്ണാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതിൻ്റെയൊക്കെ കുറേ വാശിയൊക്കെ കാണിച്ചായിരുന്നു. ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് നിന്നിട്ടൊക്കെ ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ കേക്ക് മുറിക്കണമെന്നും പറഞ്ഞിട്ട് കേക്ക് കൊണ്ടുവന്ന് 5 മണിക്ക് കേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും കേക്ക് മുറിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് സമാധാനപ്പെടുത്തി ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത്. പിന്നെ ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ബലൂണൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ എല്ലാം റെഡിയാക്കി. അപ്പോൾ കുഞ്ഞുപെണ്ണ് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് ഒരു മാലയായിരുന്നു കേട്ടോ, ഗിഫ്റ്റായിട്ട് കൊടുത്തത് കുഞ്ഞുപെണ്ണ്. അങ്ങനെ ഇതേ അപ്പയമ്മയെ മാലയൊക്കെ ഇട്ട് കുഞ്ഞുപെണ്ണിന് ഒരുപാട് കേക്ക് കഴിച്ചപ്പോഴത്തേക്കും കുഞ്ഞുപെണ്ണ് ശരിക്കും മത്തടിച്ച്. പിന്നെ കുഞ്ഞുപെണ്ണിൻ്റെ 2-ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുഞ്ഞുപെണ്ണുമായിട്ട് വിൽമൗണ്ടിൽ പോയായിരുന്നു. നമ്മളുടെ 3-ാറുള്ള ഞങ്ങൾ 3 പേരും കൂടെ ട്രിപ്പ് പോകുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ആഘോഷിക്കാൻ ആരെയും വിളിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ രാവിലെ തന്നെ 15-ാം തീയതി രാവിലെ തന്നെ 3-ാറേക്ക് വിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 3 വയസ്സിലെ ബർത്ത്ഡേ ആണ്. പിന്നെ എല്ലാം നമുക്ക് നന്നായിട്ട് നടത്താമെന്ന് കരുതി അങ്ങനെ എല്ലാവരെയും വിളിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് പേരില്ല, ഒരു 10-30 പേരുടെയൊക്കെ ഒരു പരിപാടി. അങ്ങനെ എല്ലാവരെയും കൂടെ വിളിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ച്. കുഞ്ഞുപെണ്ണിൻ്റെ ചേച്ചിമാരാണ്. കുഞ്ഞുപെണ്ണ് ചേച്ചിമാരുടെ ഒപ്പമൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്, അങ്ങനെ ആൻറ്റി ഞങ്ങളും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതേ നമ്മളുടെ ബെല്ലമ്മയും നീനി ചേച്ചിയൊക്കെ ആയിട്ട് നിൽക്കുക. പക്ഷേ നീനി ചേച്ചി കൊടുത്തിട്ട് അവൾ കേക്കൊന്നും കഴിക്കുന്നില്ല. ബെല്ലമ്മ കൊടുത്തപ്പോൾ തന്നെ കേക്ക് വാങ്ങിച്ച് വായിൽ വെച്ച്. ആളെ ശരിക്കും അത് മടുത്ത കാര്യം. എല്ലാവരും കൊടുത്തു കൊടുത്ത് കുഞ്ഞാകെ മത്തടിച്ച്. അങ്ങനെ എന്തെങ്കിലും ഡാഡിയും മമ്മിയൊക്കെ കുഞ്ഞുപെണ്ണി കേക്ക് കൊടുക്കുവാണ്. നമുക്ക് തന്നെ അയച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ കാര്യം പറയണ്ടല്ലോ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.